ഇങ്ങനെയൊക്കെയാണ് ഒരു ചാൻസലർ പ്രോ വൈസ് ചാൻസലറെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. നമുക്ക് ഈ പ്രമേയത്തിലേക്ക് രണ്ടാമത് വരാം. ഗവർണർ മിതത്വം പാലിക്കേണ്ടിയിരുന്നില്ല. രാഷ്ട്രീയ മണ്ഡലത്തിൽ നമ്മൾ ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പരസ്പരം നമുക്ക് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. കുറച്ചുകൂടി നമ്മൾ എല്ലാവരും മിതത്വം പാലിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് വ്യക്തിപരമായി ഞാനും ഭാരതീയ ജനതാ പാർട്ടിയും വിശ്വസിക്കുന്നത്. പക്ഷേ നിലവിൽ കേരളത്തിലെ സാഹചര്യത്തിൽ നമ്മൾ രാഷ്ട്രീയം കുറച്ച് നാളായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എന്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ഗവർണർ പോകുന്ന യൂണിവേഴ്സിറ്റികളിൽ മുഴുവൻ ഈ ക്യാമ്പസ് ഗവർണറുടെ തന്തയുടെ വകയല്ല എന്ന് ബാനർ എഴുതി വെക്കുക, അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന്റെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു നീക്കം കേരളത്തിലെ വലിയ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. അതെല്ലാം വിദ്യാർത്ഥി സംഘടനകളല്ലേ ചെയ്യുന്നത്, പ്രോ ചാൻസലർ അല്ലല്ലോ. അല്ല, തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞു വന്നത്, ഉത്തരവാദിത്വപ്പെട്ട സംഘടനകൾ തന്നെയല്ലേ. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഇതെല്ലാം ഉത്തരവാദിത്വപ്പെട്ട സംഘടനകളല്ലേ. ഇതിന്റെ എല്ലാം തലപ്പത്തിരിക്കുന്നത് നമ്മുടെ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന ഒരു പാർട്ടി സംവിധാനമല്ലേ. എപ്പോഴെങ്കിലും അവരത് തിരുത്തുവാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നുണ്ടോ? അതുപോലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിൽക്കുന്ന ഇന്നത്തെ ഭരണപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർ ഗവർണറെ വിളിക്കുന്നത് കീലേരി അച്ചു എന്നൊക്കെയാണ്. അപ്പോ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലേ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രൊവോക്കേഷൻ ലെവലിൽ പൊക്കോണ്ടിരിക്കുകയും ഒരാൾ പ്രൊവോക്ക് ചെയ്യുന്നു മറ്റൊരാൾ റെസ്പോണ്ട് ചെയ്യുന്നുള്ള തലത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് തീർത്തും അവോയ്ഡ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല എന്ന യുവരാജിന്റെ അഭിപ്രായത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അപ്പോഴും യുവരാജിന് പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് ഇതാണ്. കേരള സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് സെക്ഷൻ 8(2) പ്രകാരം പ്രോ വൈസ് ചാൻസലർക്ക് ചാൻസലറുടെ അഭാവത്തിൽ അധ്യക്ഷത വഹിക്കാം സെനറ്റ് യോഗത്തിന്. ആ അധ്യക്ഷത വഹിച്ച സെനറ്റ് യോഗം എടുക്കുന്നൊരു പ്രമേയം നിലവിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രോ ചാൻസലർക്ക് അംഗീകരിക്കുകയും ആവാം. അതിലെന്താണ് തെറ്റ്? അതില് അത് 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 അങ്ങനെ അങ്ങ് പറഞ്ഞു പോകാൻ കഴിയുന്ന ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഗവർണറുടെ അഭാവത്തിൽ പ്രോ വൈസ് ചാൻസലർക്ക് അധ്യക്ഷത ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ ഗവർണർ ഓതറൈസ് ചെയ്യണം. ഗവർണർ എന്നല്ല, ചാൻസലർ ഓതറൈസ് ചെയ്യണം. ചാൻസലർ എന്ന് പറയുന്ന ആള് അതേ നഗരത്തിൽ തന്നെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ അതേ സംസ്ഥാനത്ത് തന്നെ ഉള്ള സമയത്ത് അതെങ്ങനെയാണ് രണ്ട് ചാൻസലറായിട്ട് മാറും അവിടെ. അപ്പൊ ഗവർണർ ആരെയാണോ ഓതറൈസ് ചെയ്തിരിക്കുന്നത് ആ വ്യക്തിയാണ്, അതായത് ഇപ്പോൾ വൈസ് ചാൻസലർ ആയിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹമാണ് അധ്യക്ഷത വഹിക്കേണ്ടത്. ഈ മിനിസ്റ്റർ പ്രോ വിസി ആണ്. ആ പ്രോ വിസി പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഡീലിറ്റ് പോലെ, ഹോണററി ഡീലിറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്താണ് അധ്യക്ഷത വഹിക്കുന്നത്. അല്ലാതെ ഇത്തരത്തിലുള്ള ഭരണപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സമയത്തല്ല അധ്യക്ഷത വഹിക്കുന്നത്. അത് മാത്രമല്ല, അതിനകത്ത് മറ്റൊരു ഗുരുതരമായ ഒരു പ്രശ്നം കൂടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പോൾ കണ്ണൂർ ഡിസി പ്രൊഫസർ രവീന്ദ്രനാഥ് അദ്ദേഹത്തിനെ ആ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഗവൺമെന്റിന്റെ ഇന്റർഫറൻസ് വന്നു എന്നുള്ളത് കൊണ്ടാണ്. ഈ പറയുന്ന വിസി നിയമനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗവൺമെന്റ് അല്ല, അത് ഗവർണർ തന്നെയാണ്, അത് ഗവർണർ തന്നെയാണ്. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഗവർണറുടെ തന്നെ പല സ്റ്റേറ്റ്മെന്റ്സിൽ നിന്നും മനസ്സിലാകുന്നത് എന്താണ്? ഗവൺമെന്റിന്റെ ഇന്റർഫറൻസ് ഉണ്ട്, ഗവൺമെന്റിന്റെ സമ്മർദ്ദത്തിന്റെ പുറത്തുകൂടിയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നതെന്നാണ്. അപ്പോൾ ഇൻഡയറക്ട്ലി പോലും ഗവൺമെന്റിന്റേതായ ഒരു ഇന്റർഫറൻസ് വരുന്ന സമയത്ത് അത് തന്നെയാണല്ലോ അദ്ദേഹത്തിന്റെ പുറത്തേക്ക് പോകലിന് കാരണമായിട്ട് ഭവിച്ചതും. അപ്പൊ ഇവിടെ പഠിക്കുന്നു അല്ല, അതിന് കാരണമാകുന്നത് സുപ്രീം കോടതിയല്ലേ. ഞാൻ പറയുന്നത് ഗവർണർ സ്വന്തം ഇഷ്ടപ്രകാരം പുറത്താക്കിയല്ലോ. അദ്ദേഹം പറയുന്നുണ്ട് എന്നോട് എന്റെ മേലിൽ പ്രഷർ ഉണ്ടാവുന്നുണ്ട്. ആ പ്രഷറിന്റെ പുറത്താണ് അദ്ദേഹം മറ്റേയാളെ നിയമിക്കേണ്ടി വന്നതെന്നുള്ള കാര്യം അദ്ദേഹം മാധ്യമങ്ങളോട് ഡിസ്ക്ലോ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതാണ്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ സുപ്രീം കോടതി അങ്ങനെ ഒരു വിധി പറയുന്നതും പ്രൊഫസറായിരുന്ന അല്ല വി സി ആയിരുന്ന പ്രൊഫസർ രവീന്ദ്രനാഥിന് പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഞാൻ പറയുന്നത് ഞാനിപ്പോ നമ്മളിപ്പോ അതിലേക്കല്ല ഞാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് അത്തരമൊരു സാഹചര്യം നിലനിൽക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത്. വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ നമ്മൾ അത്തരത്തിലുള്ളൊരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ കണ്ടതാണ്. പക്ഷേ വീണ്ടും ഇവിടെ വി സി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗവൺമെന്റിന്റേതായ വീണ്ടും ഒരു ഡയറക്ട് ഇന്റർഫറൻസിലേക്കാണ് പോകുന്നത്. നേരത്തെ ഇൻഡയറക്ട് ഇന്റർഫറൻസ് ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോകുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ഇന്റർഫറൻസിലേക്കാണ് പോകുന്നത്. അതെങ്ങനെയാണ് നിയമപരമായിട്ട് ശരിയാവുക? അതെങ്ങനെയാണ് ഭരണഘടനാപരമായിട്ട് ശരിയാവുക? അവിടെ ഒരു വലിയ പ്രശ്നമല്ലേ? മാത്രമല്ല, ഈ സ്റ്റേറ്റ് സർവകലാശാലയുടെ ചട്ടങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ്? ഇത് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിലുള്ളതല്ലേ? അത് കേന്ദ്രത്തിനും സ്റ്റേറ്റിനും ഒരുപോലെ അതിന്റെ പങ്കാളിത്തമുള്ളതാണ്. അവരുടെ ആ നിയമ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. വി സി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസ്ഥാനം ഉണ്ടാക്കിയിരിക്കുന്ന നിയമ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടോ? എന്താ പ്രാബല്യത്തിൽ വരാത്ത ദീപരാജ്? അല്ല, പ്രാബല്യത്തിൽ വരണമെന്നുണ്ടെങ്കിലും പ്രസിഡന്റ് ഒപ്പിടണ്ടേ? പ്രസിഡന്റ് ഒപ്പിടണമായിരുന്നു. സാധാരണ രീതിയിൽ എത്ര നാൾ കൈവശം വെച്ചു ഗവർണർ? ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വളരെ നിർണായകമായ സംസ്ഥാന സർവകലാശാലയെ ബാധിക്കുന്ന ഒരു സ്റ്റാറ്റ്യൂട്ട്, സർവകലാശാലയെ ബാധിക്കുന്ന ഒരു നിയമം സ്റ്റേറ്റ് നിയമസഭ പാസാക്കി ഗവർണറുടെ കയ്യിൽ കൊടുത്താൽ ഗവർണർ ചെയ്യേണ്ടതാണോ ചെയ്തത്? യുവരാജ്, അല്ല, ഇവിടെ ഈ രണ്ട് ഭാഗം, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, രണ്ട് ഭാഗവും കുറച്ചുകൂടിയും മിതത്തോടത്തോടു കൂടി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടതാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇവിടെ നിലവിൽ കേരള സർവകലാശാലകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിൻവാതിൽ നിയമനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റൊരുപാട് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഗവർണർ കുറെ കാലം തന്നെ കൂടി 2018 യു ജി സി റെഗുലേഷൻ പ്രകാരം
എങ്ങനെയാണ് ചാൻസലറായ ഗവർണർക്ക് സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി പാനൽ രൂപീകരിക്കാൻ കഴിയുക? അല്ല, അതിനകത്ത് ഗവർണർ രൂപീകരിക്കാൻ പാടില്ല, ചാൻസലർ രൂപീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 325 സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കണം എന്നുള്ളതല്ലേ പറഞ്ഞിട്ടുള്ളൂ? ചാൻസലർ അതിനകത്ത് ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ചാൻസലർ എങ്ങനെയാണ് സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി പാനൽ നിർദ്ദേശിക്കുക, പ്രതിനിധി ആവശ്യപ്പെടുക 2018 റെഗുലേഷൻ പ്രകാരം? അല്ല, ചാൻസലർ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ അല്ലേ? അപ്പൊ പിന്നെ ആരാണ് നിയമിക്കേണ്ടത്? അപ്പൊ ഇതുവരെ ആരാണ് ചെയ്തുകൊണ്ടിരുന്നത്? നിയമിക്കുന്നത് എപ്പോഴാണ്? ചാൻസലർ സെലക്ഷൻ കം സെർച്ച് കമ്മിറ്റി 3 അംഗങ്ങളെ കൊടുക്കുമ്പോൾ നിലവിൽ ഗവർണർ ചാൻസലർക്ക് അതിൽ തീരുമാനമെടുക്കാം, അങ്ങനെയല്ലേ? അല്ല, അതേ തന്നെ അതിന് അതിനകത്തൊരു കമ്മിറ്റി ഫോം ചെയ്യപ്പെടട്ടെ. ആ കമ്മിറ്റി ഫോം ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് അല്ലെ സെനറ്റ് യോഗം അല്ലെ വിളിച്ചിട്ടുള്ളൂ? അല്ലെ സെനറ്റ് അംഗങ്ങൾ കൂടി അല്ലേ അതിനകത്ത് നോമിനേറ്റ് ചെയ്യേണ്ടത്?